മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി സ്വച്ഛ് ഭാരത് മിഷൻ നടപ്പാക്കുന്ന റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ പദ്ധതിയുടെ ഭാഗമായി മുക്കം നഗരസഭയിലെ 15-ാം ഡിവിഷനിൽ RRR കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പഴയതും എന്നാൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതുമായ സാധനങ്ങൾ ആവശ്യക്കാർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മുക്കം കുറ്റിപ്പാലയിൽ കേന്ദ്രം ആരംഭിച്ചത്. പഴയതും പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയതുമായ സാധനങ്ങൾ ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്വച്ഛ് ഭാരത് മിഷൻ നടപ്പാക്കുന്ന റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ പദ്ധതിയുടെ ഭാഗമായി മുക്കം നഗരസഭയിലെ 15-ാം ഡിവിഷൻ കുറ്റിപ്പാലയിൽ RRR കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. പഴയതും പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നതുമായ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുഞ്ഞുടുപ്പുകൾ തുടങ്ങിയവയാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത്. ഇത് ആവശ്യക്കാർക്ക് കേന്ദ്രത്തിലെത്തി സൗജന്യമായി തിരഞ്ഞെടുക്കാം. ഇത്തരം RRR കേന്ദ്രങ്ങൾ നഗരസഭയിലെ മറ്റു ഡിവിഷനുകളിലും ആരംഭിച്ചിട്ടുണ്ട്. മുക്കം നഗരസഭ RRR കേന്ദ്രങ്ങൾ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ട് വിവിധ ഡിവിഷനുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ കുറ്റിപ്പാല സാംസ്കാരിക നിലയത്തിൽ RRR കേന്ദ്രം ആരംഭിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഒരുപാട് സാധനങ്ങൾ, അവശ്യ വസ്തുക്കൾ നമ്മൾ വീണ്ടും ആവശ്യം വരുമെന്ന് വിചാരിച്ച് സൂക്ഷിച്ചു വെക്കും. എന്നാൽ അത് പിന്നീട് ആവശ്യമുണ്ടാവുകയില്ല. ഹരിതകർമ്മസേനയെ എടുത്ത് കൊടുത്തയക്കാൻ മാത്രം പഴയതുമായിരിക്കില്ല. എന്നാൽ അത്തരം സാധനങ്ങൾ ആവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്നീ ഒരു പദ്ധതി വിവിധ കേന്ദ്രങ്ങളിൽ മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. മുക്കം കുറ്റിപ്പാലയിൽ ആരംഭിച്ച RRR കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യനാരായണൻ മാസ്റ്റർ, കൗൺസിലർമാരായ ജോഷില, സന്തോഷ്, അശ്വിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.